Sri Muhammad Mohsin. Sir, neuro sambandhamaya asugangal karanam purnamayi kadappilaya rogikal Palakkad jillayil 25-olam aalukal medical board inde certificate kittan vendi kadakkunnundu. Pakshe medical board il neuro illathathinte karanam kondu ഇതുവരെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. രണ്ട് വർഷമായിട്ടുള്ള പ്രശ്നമാണ്. അതിൽ ഏറ്റവും ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാൾ പൂർണ്ണമായി കിടപ്പിലാണ്. പ്രവാസിയായിരുന്ന ആളാണ്. നോർക്കയുടെ ആനുകൂല്യം കിട്ടിയിട്ടും അത് ലഭ്യമാകാത്തത് ന്യൂറോ ഇല്ലാത്തത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇടപെട്ട് ഡി എം ഒയോട് ആവശ്യപ്പെട്ടു. ഞാൻ എന്നിട്ടും നിരന്തരമായി ഡി എം ഒയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ഇത്തരം ന്യൂറോ സംബന്ധമായി പൂർണ്ണമായി കിടപ്പിലായ രോഗികളെ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട ആളുകൾക്ക് പ്രത്യേകമായൊരു സിറ്റിംഗ് നടത്തിക്കൊണ്ട് ന്യൂറോ ഡോക്ടറെയും കൂടെ ആ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുമോ എന്നാണ്. ബഹുമാനനായ അംഗം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യക്തിയുടെ വിഷയവും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് പാലക്കാട് ജില്ലയിൽ ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് മെഡിക്കൽ ബോർഡിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി സാർ, അങ്ങനെ ആശുപത്രികളിലേക്ക് എത്താൻ കഴിയുന്നവർക്ക് പ്രത്യേകമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി ഗവൺമെൻറ് ഓർഡറും അതിനനുസരിച്ച് ഇറക്കുന്നതായിരിക്കും സാർ. ശ്രീ കെ കെ രാമേന്ദ്രൻ. വിവിധ കാരണങ്ങളാൽ വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നിലവിലുള്ളതിനാൽ അവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, സമഗ്ര ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് സർക്കാർ നയം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 1600 കോടി രൂപയാണ് ഓരോ വർഷവും സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്കായിട്ട് നൽകുന്നത്. സർ, സർ, ഇതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന നിലയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ നിലവിൽ നൽകി വരുന്ന ഇപ്പോൾ 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് സർ ആരോഗ്യ സമഗ്ര ആരോഗ്യ പരിരക്ഷയിലൂടെ ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാർ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത്. പ്രത്യേകിച്ച് ഈ ജീറിയാട്രിക് കെയർ, അതോടൊപ്പം തന്നെ സാന്ത്വന പരിചരണം സംസ്ഥാനം വളരെ പ്രാധാന്യത്തോടെ കൂടി കാണുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ അടുത്തിടെ ഡൽഹി സന്ദർശിച്ചപ്പോൾ നീതി ആയോഗുമായി ചർച്ച നടത്തിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ജീറിയാട്രിക് കെയറുമായി ബന്ധപ്പെട്ടും സാന്ത്വന പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രം, കാരണം രാജ്യത്ത് ഏറ്റവും അധികം പ്രായമുള്ള ആളുകൾ സീനിയർ സിറ്റിസൺസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. നമ്മുടെയാണ് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ സർ. സർ, അതുകൊണ്ടൊരു ഗവേഷണ കേന്ദ്രം കേരളത്തിൽ വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ICMR ഒരു ഗവേഷണ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് അങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 70 വയസ്സിന് മുകളിൽ 60 വയസ്സിന് മുകളിലുള്ളവർക്കും ജീറിയാട്രിക് കെയർ ആവശ്യമുള്ളവർക്കും അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നത് സർ. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ഈ സ്വാന്തന പരിചരണ രംഗത്ത് ഡോക്ടർമാരുടെ സേവനം പലപ്പോഴും ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയ തലത്തിൽ വരെ അംഗീകാരം ലഭിച്ച താലൂക്ക് ആശുപത്രിയിൽ ഒരു നിരവധി ആളുകൾക്ക് പ്രത്യേകിച്ച് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ അവിടെ ഡോക്ടർമാരുടെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് കാഷ്വാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഒരു ട്രോമാ കെയർ പൂർണ്ണമായ രീതിയിൽ അതിൻ്റെ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ചാലക്കുടി ആശുപത്രിയിൽ വളരെ മനോഹരമായി സജ്ജീകരിച്ച ഒരു പുതിയ കെട്ടിടത്തിലാണ് സാർ ഈ എമർജൻസി സേവനങ്ങൾ ലഭ്യമാക്കുന്നത് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ ചാലക്കുടിയുടെ സംവിധാനങ്ങളിൽ അധിക തസ്തികൾ സൃഷ്ടിച്ചാൽ മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു സമീപനം ശരിയല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ ഈ വിവിധ സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് എമർജൻസി കെയർ ആവശ്യമുള്ളവർക്ക് അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ചാലക്കുടിയിൽ ഇപ്പോൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയും സർ. അധിക തസ്തികൾ സൃഷ്ടിക്കേണ്ട, കാരണം പ്രത്യേകിച്ച് NH തൊട്ടടുത്തുള്ള ആശുപത്രി എന്നുള്ള നിലയിൽ ചാലക്കുടി ഉൾപ്പെടെയുള്ളവയിൽ ഇത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും
ആ തസ്തിക സൃഷ്ടിക്കുമ്പോൾ അതിൽ ചാലക്കുടിയും ഉൾപ്പെടും, അതും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു സാർ. അതോടൊപ്പം ഈ പരിശീലനം സിദ്ധിച്ച സാന്ത്വന പരിചരണത്തിന് പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞത് സാർ. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് അതിന് പ്രത്യേകമായിട്ട് മൊഡ്യൂൾ തയ്യാറാക്കി പരിശീലന പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട് സാർ. ഡോക്ടർമാർക്ക് വേണ്ടി 6 ആഴ്ച പരിശീലനം സാന്ത്വന പരിചരണ രംഗത്ത് ഇപ്പോൾ നൽകുന്നുണ്ട് സാർ. നഴ്സസിന് വേണ്ടി 6 ആഴ്ചത്തെ പരിശീലനം, കമ്മ്യൂണിറ്റി നഴ്സസിന് വേണ്ടി 4 മാസത്തെ പരിശീലനം, ഡോക്ടേഴ്സ് നഴ്സസ് എന്നിവർക്ക് 10 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ്, ആരോഗ്യ പ്രവർത്തകർക്ക് 3 ദിവസത്തെ പരിശീലനം, സന്നദ്ധ പ്രവർത്തകർക്ക് 3 ദിവസത്തെ പരിശീലനം. സാർ, ഇതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ഹോം നഴ്സിംഗ്, വീടുകളിലെത്തി നഴ്സിംഗ് കെയർ നൽകുന്നവരുണ്ട് സാർ. സാർ, അതിനുവേണ്ടി ഡിപ്ലോമ ഇൻ ഡൊമിസിലറി കെയർ നഴ്സിംഗ് എന്ന പേരിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട് 6 മാസത്തെ ഒരു കോഴ്സ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് സാർ. സാർ, ഇതിൽ ആദ്യ ബാച്ച് 210 പേർ ഇപ്പോൾ പരിശീലനം നേടിക്കഴിഞ്ഞു. ഇതിൻ്റെ ഗുണം സാർ, ഈ ഡൊമിസിലറി കെയർ നൽകുന്നവർക്കൊരു സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുകയാണ്. അപ്പോൾ അത് ആ രീതിയിലുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് ഇവർ എന്നുള്ളതാണ്. 1 വർഷം 2 ബാച്ചിന് 210 പേർ ഇതുള്ള 2 ബാച്ചിന് നമുക്ക് പരിശീലനം നൽകാനായിട്ട് കഴിയും. സ്കോൾ കേരളയാണ് സാർ അതിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. അത് നൂതനമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഇത് വലിയ രീതിയിൽ സഹായകരമാകും സാർ.